അലൈഹി വസല്ലം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ വാലാ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ മുസമ്മിൽ പൂർണ്ണമായി പഠിക്കുകയുണ്ടായി. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ സൂറത്തുൽ മുദ്ദസ്സിർ ആരംഭിക്കുകയാണ്. സൂറത്തുൽ മുദ്ദസ്സിർ അതിന് തൊട്ടു മുന്നേയുള്ള സൂറത്തിനെ പോലെ തന്നെ മക്കയിൽ അവതരിക്കപ്പെട്ട സൂറത്താണ്. മാത്രമല്ല, ഈ സൂറത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്ന സൂറത്ത് ഇറങ്ങിയ ശേഷം, അഥവാ അതിന് ശേഷം പിന്നെ ആദ്യം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ മുദ്ദസ്സിറാണ് എന്നുള്ളത് നമ്മുടെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കുക കൂടി ചെയ്യും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر ولا تمنن تستكثر ولربك فاصبر فإذا نقر في الناقور فذلك يومئذ يوم عسير അലൽ കാഫിരീന ഗൈറു യസീർ. നമ്മൾ 10 ആയത്താണ് ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനൊരു അഭിപ്രായമുണ്ടായിരുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് തന്നെ യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന സൂറത്താണ് എന്ന്. മാത്രമല്ല, അദ്ദേഹത്തോട് അല്ല ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് അതല്ലേ ആദ്യം ഇറങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എനിക്ക് ആദ്യം ഇറങ്ങിയ സൂറത്ത് എന്ന നിലക്ക് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ആണ് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. പക്ഷെ ഹദീസുകൾ പരിശോധിച്ചാൽ മറ്റുള്ള സഹാബാക്കൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അതായത്, യഥാർത്ഥത്തിൽ അതൊരു തെറ്റിദ്ധാരണ, അഥവാ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വച്ച് ഇറങ്ങിയത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഇറങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്ന് പറയുന്ന സൂറത്തുൽ അലഖിലെ വചനങ്ങളാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്പകാലം ഇൻഖിതാഉൽ വഹി, അതായത് വഹീൻ്റെ തുടർച്ചയില്ലാത്തൊരു കാലഘട്ടമുണ്ടായി. അതിനുശേഷം ആദ്യമായി ഇറങ്ങിയത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ എന്ന് പറയുന്ന വചനങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നത് ഉദ്ദേശിക്കുന്നത്, അതായത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം വന്ന ശേഷം പിന്നീട്, അതായത് ഇൻഖിതാഉൽ വഹീന് ശേഷം പിന്നീട് ആദ്യം ഇറങ്ങിയത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ആണ് എന്ന അർത്ഥത്തിലാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മറ്റു ഹദീസുകളിൽ, മറ്റു റിപ്പോർട്ടുകളിൽ ഇത് വന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിച്ച ഹദീസിൽ, ثم فتر الوحي عني فتره, അല്പകാലം എനിക്ക് വഹി താമസമുണ്ടായി, فبين امشي سمعت صوتا من السماء, അങ്ങനെ ഞാൻ നടന്നു പോകുന്ന വേളയിൽ ഞാൻ ആകാശത്തു നിന്നൊരു ശബ്ദം കേൾക്കുകയും, فرفعت بصري قبل السماء, ഞാൻ എൻ്റെ ദൃഷ്ടിയെ മുകളിലേക്ക് നോക്കുകയും ചെയ്ത സമയത്ത്, فإذا الملك الذي جاءني قاعد على كرسي بين السماء والأرض, എനിക്ക് നേരത്തെ വന്നതായ മലക്ക് ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. فجثثت منه فرقا حتى هويت الى الارض فجئت اهلي فقلت لهم زملوني زملوني فزملوني, അങ്ങനെ ഞാൻ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുമാർ എനിക്ക് ഭയമുണ്ടാകുകയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വീണ്ടും എൻ്റെ വീട്ടിലേക്ക് പേടിച്ച് മടങ്ങി വരികയും എന്നെ പുതപ്പിക്കുവിൻ പുതപ്പിക്കുവിൻ, അതുകൊണ്ടാണ്
സൂറത്തുൽ മുസമ്മിലിന്റെ വിശദീകരണത്തിലും അതിന്റെ തഫ്സീറുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു വശം, അതിന്റെ ഒരു ഒരു തഫ്സീറുമായി ബന്ധപ്പെട്ട് ഒന്ന്, അല്ലയോ ഉറങ്ങിക്കിടക്കുന്നവരെ എഴുന്നേറ്റ് നമസ്കരിക്കുക, ഉറങ്ങിക്കിടക്കുന്നവനെ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നും, മറ്റൊന്ന് അതല്ല ഭയത്താൽ പുതച്ച് കിടക്കുന്നവനെ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നുള്ള രൂപത്തിലും തഫ്സീർ വരാനുള്ള കാരണം. പിന്നെ അബൂബക്കർ അൽജസാരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പ്രബലമായ അഭിപ്രായമായി എടുത്തു കൊടുക്കുന്നത് മുസമ്മിൽ എന്ന നാമം, അതായത് ആ രൂപത്തിൽ അഭിസംബോധനം ചെയ്യാനുള്ള കാരണം അദ്ദേഹം ഭയത്താൽ പുതച്ചു മൂടിയ ആ സംഭവം തന്നെയാണ്. അഥവാ സൂറത്തുൽ മുദ്ദസ്സിറിന്റെ അതേ സംഭവം തന്നെയാണ് സൂറത്തുൽ മുസമ്മിലും ആ പ്രയോഗം പ്രയോഗിക്കപ്പെടാനുള്ള കാരണമുണ്ടായത്. എന്നാൽ സാഹചര്യവുമായി അത് കൂടുതൽ ഒത്തുവരികയും ചെയ്തു. അഥവാ പിന്നെ വെറും ആ ഭയം മാത്രമല്ല, രാത്രി നമസ്കാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമായതുകൊണ്ട് ഉറക്കത്തോടും അത് എന്ത് ചെയ്യുന്നു, രണ്ടും ഒരേ സമയം സാദൃശ്യപ്പെട്ടു വരികയും ചെയ്യുന്നു. അപ്പോൾ രണ്ടും അവിടെ തന്നെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് എന്നാണ്. എന്നതുപോലെ സൂറത്തുൽ മുദ്ദസ്സിറിൽ സമ്മിലൂനി സമ്മിലൂനി എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ പുതപ്പിക്കുക, എന്നതുപോലെ തന്നെ ദസ്സിറൂനി ദസ്സിറൂനി എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന് മുകളിൽ മറ്റൊരു വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു വസ്ത്രം കൊണ്ട് പൊതിയുക, അതിനാണ് പിന്നെ ദസ്സറ എന്ന് പറഞ്ഞാൽ, മുദ്ദസ്സിർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പുതച്ചവൻ. അപ്പോൾ വസ്ത്രത്തിന് മുകളിൽ മറ്റൊരു വസ്ത്രം കൊണ്ട് പുതക്കുക എന്നർത്ഥം. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഭയമുണ്ടായ വേളയിൽ മറ്റൊരു വസ്ത്രം നൽകി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുതപ്പിച്ച് കിടത്തിയ ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ യാ അയ്യുഹൽ മുദ്ദസ്സിർ. അതേപോലെ തന്നെ യാ അയ്യുഹൽ മുസമ്മിൽ എന്നുള്ളതിന് രണ്ടിനും സൂചനയുണ്ട്. ഒന്ന് ഉറങ്ങുന്ന സമയത്തെക്കുറിച്ച് പരാമർശിക്കുന്നതായതുകൊണ്ടും അതേപോലെ തന്നെ ഈ സംഭവത്തിലേക്ക് സൂചന നൽകിക്കൊണ്ടും. കാരണം ഹദീസിൽ സമ്മിലൂനി എന്നും ദസ്സിറൂനി എന്നും രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരേ അവസരത്തിൽ തന്നെ ഒന്നിലധികം പദങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചില കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദസ്സിറൂനി എന്നും സമ്മിലൂനി എന്നും തൻ്റെ കുടുംബത്തോട് ആ സന്ദർഭത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഒരു വേളയിൽ ഒരു പ്രാവശ്യമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ട് തവണ, അതായത് ഒന്ന് ഹിറ ഗുഹയിൽ നിന്ന് പേടിച്ചു വന്ന സമയത്തും അതുപോലെ തന്നെ രണ്ടാമത്തെ തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ട വേളയിലും ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പുതപ്പിക്കുവാനും ഭയം കൊണ്ട് കിടക്കുകയും ചെയ്ത സംഭവം രണ്ട് വേളകളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തില്ല, ഇതിനൊന്നും പരസ്പര വൈരുദ്ധ്യങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നർത്ഥം. അങ്ങനെ ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഫഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി, നിങ്ങൾ എന്നെ പുതപ്പിക്കൂൻ പുതപ്പിക്കൂൻ. ഫഅൻസലല്ലാഹു തആല, അപ്പോഴാണ് അല്ലാഹു എനിക്ക് അവതരിപ്പിച്ചത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ വസ്ത്രം കൊണ്ട് പുതച്ചു മൂടിയവനെ, ഖും, നീ എഴുന്നേൽക്കുക, ഫഅൻദിർ, താക്കീത് നൽകുക, വറബ്ബക ഫകബ്ബിർ, നീ നിന്റെ റബ്ബിനെ പ്രകീർത്തിക്കുകയും ചെയ്യുക, വസിയാബക ഫതഹിർ, നീ നിന്റെ വസ്ത്രത്തെ ശുദ്ധീകരിക്കുക, വർറുജ്സ ഫഹ്ജു, മ്ലേച്ഛമായവയെ നീ വെടിയുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാഗം എനിക്ക് അവതരിച്ചത് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹദീസുകൾ തമ്മിൽ പരസ്പര വൈരുദ്ധ്യമില്ല. ഹദീസ് പരിശോധിക്കുകയാണെങ്കിൽ, അതിൻ്റെ എല്ലാ റിവായത്തുകളും പരിശോധിക്കുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യം അവതരിക്കപ്പെട്ടത്, അഥവാ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏറ്റവും ആദ്യം അവതരിക്കപ്പെട്ടത് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വചനങ്ങളാണ്. അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ട വചനങ്ങൾ എന്ന് പറയുന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഖും ഫഅൻദിർ, വറബ്ബക ഫകബ്ബിർ എന്ന് പറയുന്ന ആ വചനങ്ങളാണ് എന്നർത്ഥം. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഈ പദപ്രയോഗം മുസമ്മിൽ, അതേപോലെ തന്നെ മുദ്ദസ്സിർ, ഇതിന് അറബി ഭാഷയിൽ തലാത്തുഫ് എന്ന് പറയും. അതായത് അദ്ദേഹത്തിൻ്റെ അവസ്ഥയോട് കൂടുതൽ വിനയ രൂപേണ, അതേപോലെ തന്നെ ആ അവസ്ഥയോ എന്താ പറയുക, ആ അവസ്ഥയോടുള്ള പിന്നെ ആ പ്രതികരണം, അതല്ലെങ്കിൽ സ്നേഹം അനുകമ്പ ഒക്കെ വെച്ച് കാണിച്ചുകൊണ്ട് വിളിക്കുന്നതായ പ്രയോഗം എന്നർത്ഥം. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് തലാത്തുഫ്, ആ സ്നേഹവും വിനയവും ഒക്കെ പിന്നെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പിന്നെ ഒരു അഭിസംബോധനം എന്നർത്ഥം. യാ അയ്യുഹൽ മുദ്ദസ്സിർ. മാത്രമല്ല ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത്
ഖദീജ റളിയല്ലാഹു അൻഹ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അവരങ്ങേയറ്റം അടുത്തറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയെക്കുറിച്ചാണ് അവർ എന്ത് ചെയ്തത്, ആദ്യം ആലോചിച്ചത്. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നിങ്ങൾ അഗതികളെ സംരക്ഷിക്കുന്നവനാണ്, നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവനാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണങ്ങൾ എണ്ണി എണ്ണിയിട്ട് അവർ പറഞ്ഞു, അങ്ങേക്ക് ഈ രൂപത്തിലുള്ളൊരു പ്രയാസം ഉണ്ടാകുകയില്ല, ഇതൊരു ഖൈറായ എന്തൊരു നന്മയാണ് അങ്ങേക്ക് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ ഒരു നല്ല ഭാര്യയുടെ പിന്നെ സമീപനം കൂടിയാണ് നമുക്ക് ഈ ഒരു പിന്നെ സൂറത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് ഭയന്ന് വീട്ടിലേക്ക് വന്ന സമയത്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയും അവരെ വസ്ത്രം കൊണ്ട് മൂടി പിന്നെ കൊടുക്കുകയും അതുപോലെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഭയവും അതുപോലെ തന്നെ ആ പ്രയാസവും നീങ്ങുവാൻ പര്യാപ്തമായ രൂപത്തിലുള്ള സംഭാഷണം, അതായത് ആ ഉണ്ടായ അവസ്ഥയിൽ കൂടുതൽ പ്രയാസത്തിലാക്കുന്ന രൂപത്തിലുള്ള യാതൊരു സംസാരവും സംസാരിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മറിച്ച് സമാധാനിപ്പിക്കുകയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്നുള്ള ആ കാര്യം അദ്ദേഹത്തെ ഉണർത്തുകയും അദ്ദേഹത്തിന് കൂടുതൽ സമാധാനം ഉണ്ടാക്കാനുള്ള വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുകയുമാണ് ഖദീജ റളിയല്ലാഹു അൻഹ ആ വേളയിൽ എന്ത് ചെയ്തത്. അപ്പോൾ ഇത് ഒരു സന്ദർഭത്തിലല്ല, രണ്ട് സന്ദർഭത്തിലും അവർ ആ രൂപത്തിലുള്ള സമീപനമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എടുത്തത് എന്ന് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, അല്ലയോ പുതച്ചു മൂടിയവനെ, വസ്ത്രം കൊണ്ട് മൂടിയവനെ, ഖും ഫഅൻദിർ, ഖും, താങ്കൾ എഴുന്നേൽക്കുക, അതായത് താങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടയാളാണ്, അങ്ങ് ഭയപ്പെടേണ്ടവനല്ല, അതുപോലെ തന്നെ അങ്ങ് പുതച്ചുമൂടി കിടക്കേണ്ടവനല്ല, മറിച്ച് ഖും ഫഅൻദിർ അല്ലാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ തബ്ലീഗുർ റിസാല, അദ്ദേഹത്തിൻ്റെ റിസാലത്ത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ആദ്യത്തെ കൽപ്പനയാണെന്ത്, ഖും ഫഅൻദിർ, താങ്കൾ എഴുന്നേറ്റ് താക്കീത് നൽകുക. ഇൻദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അർത്ഥം ഉൾക്കൊള്ളുന്ന പദമാണ് എന്ത്, ഇൻദാർ. കാരണം ഇൻദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, കൂടുതൽ ഗൗരവത്തോടുകൂടി, ഗാംഭീര്യത്തോടുകൂടി, പേടിയോടുകൂടി, അതായത് താക്കീത് നൽകുക. അപ്പോൾ അവർക്ക് വെറും അറിയിച്ചു കൊടുക്കുക മാത്രമല്ല, അവർക്ക് വരാനിരിക്കുന്ന, അതായത് അള്ളാഹുവിൻ്റെ ഈ വിധിവിലക്കുകൾ അവർ നിരാകരിക്കുന്ന പക്ഷം അവർക്ക് വരാനിരിക്കുന്നതായ ഭവിഷ്യത്തുകളെക്കുറിച്ച് അവർക്ക് താക്കീത് നൽകുകയും ചെയ്യും. ഖും ഫഅൻദിർ, അപ്പോൾ ഇത് കുറച്ചും കൂടി ഖാസായ പദമാണ്, കുറച്ചുകൂടി പ്രത്യേകമായ അർത്ഥം ഉൾക്കൊള്ളുന്നതായ പദമാണ്. താങ്കൾ എഴുന്നേൽക്കുകയും അവർക്ക് താക്കീത് നൽകുകയും ചെയ്യും. ഇൻദാർ, അതെ, വാണിംഗ്. അങ്ങനല്ല, ഈ അലാം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പൊതുവായ വാക്കാണ്. ഈ അലാം എന്ന് പറഞ്ഞാൽ അറിയിച്ചു കൊടുക്കാന്ന്, അതിലിപ്പോൾ താക്കീതും ഒക്കെ പെട്ട്, മെസ്സേജും താക്കീതും എല്ലാം അതിൽ അലാം. ഇൻദാർ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഇൻദാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച്, ആ കാര്യത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അവർക്ക് എന്ത് ചെയ്യുക, ഭയത്തോടുകൂടി, അതായത് ആ കാര്യം അവർ പേടിക്കുന്നതായ കാര്യമാണ്, അതാണ് ഇൻദാർ. തബ്ഷീർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബിഷാറത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ സമാശ്വാസം ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ അൻദിർ എന്ന് പറഞ്ഞത് അവർ മുഴുകിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഉള്ള അവസ്ഥ വളരെ മോശമാണ് എന്നതുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഫഅൻദിർ എന്ന പദപ്രയോഗം. കാരണം അവരെന്തായിരുന്നു, അസ്നാമുകളെയും പിന്നെ ബിംബങ്ങളെയും അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസവും അങ്ങനെ എല്ലാ തരത്തിലുള്ള അധർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ നിലനിൽക്കുന്ന അവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് എന്താണ്, ബിഷാറത്തല്ല, ഇൻദാറാണ്. കാരണം അവർ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് കുറേ പിഴച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ അവസ്ഥയിൽ അവർ തുടരുകയാണെങ്കിൽ വലിയ അപകടം അവർക്കുണ്ടാകുമെന്ന്
താക്കീത് നൽകാം. ഇൻദാർ എന്നുള്ള നമ്മളിവിടെയൊക്കെ ഈ ഇപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളും മറ്റൊക്കെ ഇൻദാർ എന്ന് എഴുതി വെച്ചു. ഇൻദാർ എന്ന് പറഞ്ഞാൽ വാണിംഗ് എന്നുള്ളതാണ് ശരിക്കും ഇൻദാർ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് വസ്ഫുകൾ, ഒന്ന് ബഷീർ, ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. അപ്പം ബഷീർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, നദീർ എന്ന് പറഞ്ഞാൽ താക്കീതുകാരൻ. ഇത് മുഴുവൻ അമ്പിയാക്കൾക്കും പ്രയോഗിക്കപ്പെട്ട പദമാണ്. ബിഷാറത്ത് വിശ്വസിക്കുന്നവർക്കാണ് ഉണ്ടാവുക. അപ്പോൾ ബിഷാറത്ത് എന്നുള്ളത് വിശ്വസിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ ഇൻദാർ എന്നുള്ളത് മുഴുവൻ ആളുകൾക്കും, അതായത് ധിക്കരിക്കുന്ന പക്ഷം താക്കീത് പിന്നെ നൽകുക എന്നുള്ളത് മുഴുവൻ ആളുകൾക്കും നിലനിൽക്കുന്നതായ ബാധകമാകുന്നതായ കാര്യമാണ്. ഖും ഫഅൻദിർ, അങ്ങ് എഴുന്നേൽക്കുകയും താക്കീത് നൽകുകയും ചെയ്യുക. റബ്ബക, അങ്ങയുടെ റബ്ബിനെ രക്ഷിതാവിനെ, ഫകബ്ബിർ, പ്രകീർത്തിക്കുകയും ചെയ്യുക. ഇതിലൊരുപാട് അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്, പ്രബോധന ദൗത്യം പറഞ്ഞുകൊണ്ട് ആദ്യം അവതരിക്കുന്ന വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് പറയുന്നു, വറബ്ബക ഫകബ്ബിർ, അല്ലാഹുവിനെ നീ പ്രകീർത്തിക്കുക, അല്ലാഹുവിനെ നീ എന്ത് ചെയ്യുക, മഹത്വപ്പെടുത്തുക, അവനാകുന്ന ഏറ്റവും വലിയവൻ. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ അല്ലാഹുവേക്കാൾ മുൻഗണന നൽകേണ്ടതായ യാതൊന്നും തന്നെ ഇല്ല എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആലയേക്കാൾ പ്രകീർത്തിക്കപ്പെടുന്നവനോ അല്ലാഹു സുബ്ഹാനഹു വതആലയോളം മഹത്വപ്പെടുത്തപ്പെടുന്നവനായി ആരും തന്നെയില്ല. അതുകൊണ്ട് നീ ആരെയും ഭയക്കേണ്ടതില്ല, നീ ആരെയും ഭയക്കേണ്ടതില്ല, ആരെയല്ലാതെ അല്ലാഹുവിനെ. വറബ്ബക ഫകബ്ബിർ, മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആലയെ തഅദീം ചെയ്യുന്ന വലിയ ദിക്റിൽപ്പെട്ടതാണ് അല്ലാഹു അക്ബർ, വകബ്ബിർഹു തക്ബീറ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു അക്ബർ. മാത്രമല്ല നമസ്കാരം നമ്മൾ ആരംഭിക്കും, നമ്മളുടെ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ആദ്യം ഒരു അടിമ ചോദ്യം ചെയ്യപ്പെടുന്ന ഇബാദത്താണ് എന്ത്, നമസ്കാരം. ആ നമസ്കാരം ആരംഭിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന വാക്ക്, എന്ന പിന്നെ ദിക്ർ ഉരുവിട്ടുകൊണ്ടാണ്. ഒരാൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ട് കൈയെട്ടിയ നിസ്കാരമാവും ഇല്ല, അൽഹംദുലില്ല മോശമായിട്ടാ അല്ല. അപ്പോൾ അല്ലാഹു അക്ബർ എന്നുള്ളത് തഅദീമിനെ സൂചിപ്പിക്കുന്നു. അത് പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയൊക്കെ വിശദീകരിച്ച് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പിന്നെ നമസ്കാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഗ്രന്ഥത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അക്ബർ എന്നുള്ളത് ഞാൻ അങ്ങേയറ്റം മഹത്വമുള്ള റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ആ ബോധം ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ട പദപ്രയോഗമാണെന്ത്, അല്ലാഹു അക്ബർ. അപ്പം അങ്ങേയറ്റത്തെ തഅദീമോടുകൂടി, മഹത്വപ്പെടുത്തലോടുകൂടി ഞാൻ അവൻ്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു, നമസ്കരിക്കാനായി നിൽക്കുന്നു. അവനാകുന്നു വലിയവൻ, അല്ലാഹുവേക്കാൾ വലിയവനായി ആരും തന്നെയില്ല. അപ്പോൾ അതാണ് വറബ്ബക ഫകബ്ബിർ. ഏത് അവസ്ഥകളിലും നിന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നീ പ്രതിഷ്ഠിക്കുന്ന പക്ഷം നിനക്ക് യാതൊരു വിധത്തിലുള്ള, അതായത് നീ നേരിടാൻ പോകുന്നതായ ഇനി പ്രബോധനത്തിൽ ദൗത്യത്തിൽ നീ നേരിടാൻ പോകുന്നതായ യാതൊരു പ്രയാസത്തെയും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ നീ വലുതായി കാണേണ്ടതില്ല. വറബ്ബക ഫകബ്ബിർ, നീ അല്ലാഹുവിനെ പ്രകീർത്തിക്കുക. വസിയാബക ഫതഹിർ, നീ നിന്റെ വസ്ത്രത്തെ തത്ഹീർ ചെയ്യുക. ഇത് രണ്ട് രൂപത്തിലുള്ള തഫ്സീറുകൾ ഇതിന് വന്നിട്ടുണ്ട്. ഒന്ന്, നീ നിന്റെ വസ്ത്രത്തെ ശുദ്ധിയുള്ളതാക്കുക, വസ്ത്രത്തെ ശുദ്ധിയുള്ളത്, നജാസാത്തുകളിൽ നിന്ന് ശുദ്ധിയുള്ളതാക്കുക. അതായത് ഇബാദത്തുകൾക്ക് വേണ്ടിയുള്ള തഹിയത്ത്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തഹിയത്ത്, ഒരുക്കം, അതിൽ പെട്ടതാണ് വസ്ത്രം എന്തായിരിക്കണം, ശുദ്ധമായിരിക്കണം എന്നുള്ളത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം ഈ ഹദീസ്, ഈ ആയത്തിൻ്റെ വിശദീകരണത്തെ അദ്ദേഹം സൂചിപ്പിച്ച് കാണാൻ സാധിക്കും. സിയാബ് എന്നുള്ളത് ഇവിടെ ഒരു സൂചനയായി പറഞ്ഞതാണ്. എന്നാൽ നിന്റെ സിയാബും നിന്റെ അമലും നിന്റെ ശരീരവും ഒക്കെ നീ എന്ത് ചെയ്യണം, ശുദ്ധീകരിക്കുക. അതായത് ദിക്റുൽ ഖാസ് വ ഇറാദത്തിൽ ആം, ഒരു പിന്നെ ഒരു ഭാഗം ഉദ്ധരിച്ച് എന്നാൽ വലിയ അർത്ഥതലം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്നതായ ഒരു പ്രയോഗം. അതായത് നീ നിന്റെ വസ്ത്രത്തെ ശുദ്ധീകരിക്കുക, അതാണ് നേരർത്ഥം.
എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വസ്ത്രം മാത്രമല്ല, നിന്റെ വസ്ത്രവും നിന്റെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നിന്റെ ചര്യകളും, അതായത് നിന്റെ വസ്ത്രം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇതാണ്, എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാകുന്ന, എപ്പോഴും അവൻ്റെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് എന്ത്? വസ്ത്രം. അപ്പൊ ആ വസ്ത്രത്തെ പോലെ നീ നിന്റെ മുഴുവൻ കർമ്മങ്ങളെയും നീ നിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും എല്ലാം നിന്റെ ശരീരവും നിന്റെ വസ്ത്രവും നിന്റെ പ്രവർത്തനങ്ങളും നീ എന്ത് ചെയ്യുക? സംസ്കരിക്കുക, ശുദ്ധിയാക്കുക, നന്മയുള്ളതാക്കി തീർക്കുക. അപ്പൊ എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും അതിനെ നീ ശുദ്ധീകരിച്ചെടുക്കുക. ഈ രണ്ടർത്ഥവും ഇവിടെ ചേരുന്നത് തന്നെയാണ്. അതാണ് കാരണം വർ റുജിസ ഫഹ്ജു, അതിൻ്റെ തൊട്ട് ശേഷം അള്ളാഹു സുബ്ഹാന തആല സൂചി വർ റുജിസ്. റുജിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യം എന്നാണ്. മാലിന്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും മാലിന്യമുണ്ട്. വിശ്വാസത്തിൽ മലിനമായ വിശ്വാസമുണ്ട്, മലിനമായ പ്രവർത്തനങ്ങളുണ്ട്, അതേപോലെ തന്നെ അല്ലാത്ത നിലക്ക് നമ്മളുടെ കൺമുന്നിൽ കാണുന്നതായ ഹിസ്സിയായ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന മാലിന്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം വെടിയണം. അപ്പോൾ ഒരൊറ്റ പദം വർ റുജിസ, മലിനമായവയെല്ലാം നീ എന്ത് ചെയ്യണം? ഫഹ്ജുർ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ്. എന്താണ് ഹജർ? ആ പിന്നെ വഹ്ജുർ ഹും ഹജ്റൻ ജമീല. ഹജറ യഹ്ജുർ എന്ന് പറഞ്ഞാൽ വെടിയുക, പാടെ ഒഴിവാക്കുക. അതാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുക, അതിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഹിജ്റ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ഒരു നാട്ടിലേക്ക് പോകുന്നതിന് ഹിജ്റ എന്ന് പറയില്ല. അതായത് പാടെ ഒരു നാട്ടിലുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുക, അതിനാണ് പലായനം എന്ന് പറയുക, ഹിജ്റ എന്ന് പറയും. അപ്പോൾ ഇവിടെ പരിപൂർണമായി വെടിയുക എന്നതാണ് ഹജർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർ റുജിസ. അപ്പോൾ റുജിസ് എന്ന് പറഞ്ഞാൽ അവർ മുഴുകിയിരുന്ന മലിനമായ പ്രവർത്തനങ്ങളെല്ലാം അതിൽപ്പെട്ടു. അതിൽപ്പെട്ടതാണ് ബിംബങ്ങളെ ആരാധിക്കുന്നത്, ബഹുദൈവാരാധന, അതുപോലെ തന്നെ അവർ ചെയ്തിരുന്നതായ മ്ലേച്ഛമായ വ്യഭിചാരം, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, ആ നാട്ടിൽ നടമാടിയിരുന്ന അധർമ്മങ്ങൾ, കളവ്, കൊല, ചതി, എങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം മ്ലേച്ഛതകളുണ്ടോ അതെല്ലാം നീ വെടിയുകയും നീ എന്ത് ചെയ്യുക? നീ സംസ്കരണവും വിശുദ്ധിയും കൈവരിക്കുകയും ചെയ്യുക. അതിനുശേഷം പറഞ്ഞു വലാ തംനുൻ തസ്തക്ഥിർ. വലാ തംനുൻ തസ്തക്ഥിർ, നീ നൽകുന്നതിനേക്കാൾ നല്ലത് തിരികെ കിട്ടാൻ വേണ്ടി നൽകരുത്. അതായത് ഒരാൾ അയാളുടെ പ്രവർത്തനവും അയാളുടെ ചെയ്തിയും അയാൾ നൽകുന്നതായ ദാനധർമ്മവും ഒക്കെ എന്തായിരിക്കണം? പരിപൂർണമായ ആത്മാർത്ഥതയോടുകൂടിയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടുമായിരിക്കണം. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുക? പിന്നെ മറ്റുള്ളവരിൽ നിന്ന് അയാൾ നൽകുന്നത് എന്ത് ചെയ്യാണ്? കൂടുതൽ അയാൾക്ക് തിരികെ ലഭിക്കാൻ വേണ്ടി. അത് ചിലപ്പോൾ പ്രശംസയാകാം, അത് ചിലപ്പോൾ എന്താകാം? പ്രശംസയാകാം, സ്ഥാനമാകാം, അതേപോലെ തന്നെ മാനമാകാം, മറ്റുള്ളവരിൽ നിന്നുള്ള പിന്നെ നന്ദിയാകാം. അപ്പോൾ ഒരാൾ നൽകുമ്പോൾ എന്ത് ചെയ്യുക? പിന്നെ നൽകുന്നതിൽ നിന്ന് അയാൾ തിരികെ വല്ലാതെ അവനിൽ നിന്ന് പ്രതീക്ഷയുണ്ട് കൊടുക്കുക. അതാണ് ലാത്തുബ് യാ യുഹല്ലദീന ആമനു ലാത്തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദ. മന്നുകൊണ്ടും അതേപോലെ തന്നെ ഉപദ്രവം കൊണ്ടും, മന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തിങ്ങനെ എടുത്തു പറയാം. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഒരാൾ, ചില ആളുകൾ അവർ ദാനം നൽകിയാൽ അവരിങ്ങനെ പിന്നെ അവനെ കാണുമ്പോൾ ഞാൻ അന്ന് അങ്ങനെ നിന്നെ സഹായിച്ചിട്ട് ഇങ്ങനെ ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ട് അത് ഞാൻ ചെയ്ത്, ഇവനത് ആ സഹായം സ്വീകരിച്ചത് മുഴുവൻ അത് മുതൽ ഇവനെന്തുണ്ടാവില്ല, യാതൊരു സ്വൈര്യം ഉണ്ടല്ലോ. അതാണ് ലാത്തുബത്തിലു സദഖാതികും ബിൽ മന്നി വൽ അദ. കാരണം മന്നിൽ തന്നെ എന്തുണ്ട്? അദയുമുണ്ട്. അതാന്ന് പറഞ്ഞാൽ ഉപദ്രവം. അപ്പോൾ ഉപദ്രവ കൊണ്ടും എടുത്തു പറയൽ കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ സദഖകൾ എന്താക്കി കളയരുത്, പാഴാക്കി കളയരുത്. എന്നാൽ ഒരാൾ നൽകുകയും അള്ളാഹുവിൽ നിന്ന് അയാൾ കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു, അതിലെന്തില്ല, തെറ്റില്ല. എന്നാൽ അള്ളാഹിനോട് ഒരാൾ ഈ രൂപത്തിൽ എടുത്തു പറയുക, ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ അത്ര കൊടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്താ എനിക്ക് നൽകിയത് പറയുക, അതിനാണ് ഖുനൂത് എന്ന് പറയുക. അതായത് നിരാശപ്പെടുന്നവൻ്റെ സംസാരം, അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വത്തോട് യോജിച്ചതല്ല. അങ്ങനെ പറയാനും പാടില്ല എന്നർത്ഥം, അങ്ങനെ പറയാനും പാടില്ല. അപ്പോൾ ഇവിടെ വിലക്കപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് കൂടുതൽ പ്രതിഫലം ആഗ്രഹിച്ച ഒരാൾ കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? തെറ്റുണ്ടോ? ഇല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ. അള്ളാഹുവിൽ നിന്നുള്ള അതിമഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നീ
കൊടുക്കേണ്ടത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് അനേക സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവരുടെ അതിയയുമായി ബന്ധപ്പെട്ട് يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى അവന് ആരിൽ നിന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും തിരികെ ലഭിക്കാൻ ഉണ്ടായിട്ടല്ല അവൻ എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. ഒരാളിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവൻ കൊടുക്കുന്നത്, മറിച്ച് ആരിൽ ആരുടെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ടാണ് അവൻ കൊടുക്കുന്നത്? അല്ലാഹു. അപ്പോൾ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കാം. പക്ഷെ അല്ലാഹുവിനോട് താൻ ചെയ്ത പ്രവർത്തനങ്ങളെ വലിയ പ്രവർത്തനങ്ങളാക്കി എടുത്തു പറഞ്ഞുകൊണ്ട്, അതായത് പിന്നെ മന്നെ അല്ലാഹു സുബ്ഹാന തആല എനിക്ക് നൽകുന്നില്ലല്ലോ, ഞാൻ ചെയ്തത് അല്ലാഹു സുബ്ഹാന തആല എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കാൾ വലിയെന്തോ പ്രവൃത്തിയാണ് എന്ന രൂപത്തിൽ എടുത്തു പറയാൻ പാടില്ല. ഇത് പണ്ഡിതന്മാർ ഈ രണ്ട് അർത്ഥങ്ങളും ഈ ആയത്തിൻ്റെ വിവക്ഷയിൽ എടുത്തു കൊടുത്തത് കാണാൻ സാധിക്കും. ഒന്ന്, ലാ തുഅ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ലാ തുഅതിൽ അതിയത തൽതമിസു അക്സറ മിൻഹ, നീ ചെയ്ത ദാനം അതിനേക്കാൾ കൂടുതൽ തിരികെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യരുത്, ഒരാൾക്ക് കൊടുക്കരുത്. അപ്പോൾ അയാളിൽ നിന്ന് നീ തിരികെ കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ലാ തംനുൻ ബിഅമലിക അലാ റബ്ബിക തസ്തക്സിറു, ഞാൻ കുറേ അമലി ചെയ്ത് ഞാൻ ചെയ്തത് വലിയ അമലാണ് എന്ന് നീ നിൻ്റെ റബ്ബിൻ്റെ മേൽ എന്ത് ചെയ്യരുത്. ആ അള്ളാഹു സുബ്ഹാന, ഞാൻ ചെയ്തത് വലിയ പിന്നെ എന്തോ ഒരു കാര്യം ഞാൻ അള്ളാഹുക്ക് വേണ്ടി അങ്ങോട്ട് ചെയ്തു കൊടുത്തു എന്ന രൂപത്തിൽ നീ അള്ളാഹുവിൻ്റെ മുന്നിൽ എന്ത് ചെയ്യരുത്, നീ നിൻ്റെ അമലുകളെ കാണരുത്. എൻ്റെ അമല് വലിയ അമലാണ് എന്നുള്ള രൂപത്തിൽ നീ കാണരുത്, മറിച്ച് അള്ളാഹു അത് സ്വീകരിക്കുമെന്ന ശുഭപ്രതീക്ഷയാവാം, അതേപോലെ തന്നെ അങ്ങനെ നീ ആഗ്രഹിക്കുകയും ചെയ്യുക. പക്ഷെ അത് ആ രൂപത്തിൽ എടുത്തു പറയുക എന്നുള്ളത് എന്തല്ല, വിലക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ചെയ്ത കർമ്മം അത് വലിയ സംഭവമാണ് എന്ന രൂപത്തിൽ നിന്റെ കർമ്മങ്ങളെ നീ കാണാതിരിക്കുക. അതാണ് വലാ തംനുൻ തസ്തക്സിർ എന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വലാ തംനുൻ തസ്തക്സിർ എന്നതിൻ്റെ മൂന്നാമത്തെ വിവക്ഷ എന്ന് പറയുന്നത്, അതായത് ലാ തദ്ഉഫ് അൻ തസ്തക്സിറ മിനൽ ഖൈർ. തംനുൻ എന്നതിനൊരു അർത്ഥമുണ്ട്, അതായത് നീ ദുർബലനായി പോകരുത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ധാരാളമായി കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നീ പിറകോട്ട് പോകരുത്. അപ്പോൾ അള്ളാഹുക്ക് വേണ്ടിയിട്ടുള്ള നിന്റെ നിലനിൽപ്പ് നീ തുടർന്നും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ, തസ്തക്സിർ നീ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ നീ ദുർബലനായി പോകരുത്. അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പം നമ്മൾ അവസാനം പറഞ്ഞത്, അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ എഴുന്നേറ്റ് താക്കീത് നൽകുക, നീ നിൻ്റെ റബ്ബിനെ പ്രകീർത്തിക്കുക. കാരണം ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും നീ നേരിടാൻ പോകും, കാരണം നീ പ്രബോധനത്തിലേക്ക് മുന്നിടുകയാണ്. നീ മലിനമായ മ്ലേച്ഛമായ മോശമായ എല്ലാ കാര്യങ്ങളെയും നീ വെടിയുക, കാരണം എന്താ, നീ സന്മാർഗത്തിലേക്കും നേർമാർഗത്തിലേക്കും നയിക്കുന്ന മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട പ്രബോധകനാണ്, പ്രവാചകൻ. വലാ തംനുൻ തസ്തക്സിർ, അതേപോലെ നീ എന്തായി പോരുത്, ദുർബലപ്പെട്ടു പോകരുത്. നിന്റെ റബ്ബിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുകയും ആ മാർഗത്തിൽ നീ കൂടുതൽ മുന്നോട്ട് പോകുകയും ചെയ്യുന്ന കാര്യത്തിൽ നീ എന്ത് ചെയ്യരുത്, ദുർബലപ്പെട്ടു പോകരുത്. അപ്പോൾ ആ അർത്ഥവും ഇവിടെ, ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പിന്നെ ശൈലിയിൽപ്പെട്ടതാണ്, ഒരു ഭാഗത്ത് തന്നെ ഒന്നിലധികം അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നൽകപ്പെട്ടിട്ടുണ്ട്, മാത്രമല്ല വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂലിനും ഉതീതു ജവാമി അൽ കലിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിൻ്റെ സാധാരണ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഹദീസുകളിൽ പോലും ജവാമി അൽ കലിം, കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ പറയുവാനുള്ള കഴിവ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി നൽകിയിരുന്നു. അപ്പോൾ എന്നതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയിലും അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വലാ തംനുൻ തസ്തക്സിർ. അപ്പോൾ അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം, ഒന്ന്, നീ ചെയ്തു കൊടുക്കുന്ന നന്മയും നീ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും അതൊക്കെ നിനക്ക് ഭൗതികമായ എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിച്ച് ആയിരിക്കരുത്. വലാ തംനുൻ തസ്തക്സിർ വലി റബ്ബിക ഫസ്ബിർ, മറിച്ച് വലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി നീ ക്ഷമിക്കുക. ഫസ്ബിർ, ഇത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ എപ്പോഴും ദഅവത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുന്നതിനെക്കുറിച്ചും പരാമർശിക്കുന്നിടത്തൊക്കെ സബറിനെ
സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ലഫി ഖുസ്, ഇല്ല الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. അവിടെ നമ്മൾ പഠിച്ചതാണ് നാല് കാര്യം, അതായത് വിശ്വസിക്കുകയും അമലു സ്വാലിഹാത്ത് ചെയ്യുകയും പരസ്പരം നന്മ കൊണ്ട് സത്യം കൊണ്ട് പരസ്പരം അന്യോന്യം ഉപദേശിക്കുകയും ചെയ്യുന്നവർ, അതുപോലെ തന്നെ ക്ഷമ കൊണ്ടും അന്യോന്യം ഉപദേശിക്കുന്നവർ. കാരണം എന്താ, നന്മ പറയുകയും നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തിന്മയുടെ ഒരുപാട് ഉപദ്രവങ്ങൾ അയാൾക്ക് ഏൽക്കേണ്ടി വരും, അയാൾ ക്ഷമ അവലംബിക്കണമെന്നത്. വലി റബ്ബിക്ക, നിന്റെ റബ്ബിന് വേണ്ടി നീ ക്ഷമിക്കുക. ഇതിൽ അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിൽ അദ്ദേഹം നേരിടാൻ പോകുന്നതായ അനേകം പ്രയാസങ്ങളും, ആ പ്രയാസങ്ങളിൽ ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുക എന്നുള്ള തസ്ബീത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ഥൈര്യം നൽകുന്ന വചനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഒരു പ്രബോധകന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണെന്ത്? ഒന്ന്, അള്ളാഹുവിനെ അവൻ താദീം ചെയ്യണം. മറ്റൊന്നിനെയും അവൻ എന്ത് ചെയ്യരുത്? അവൻ ക്ഷണിക്കുന്നതും അവൻ പ്രചരിപ്പിക്കുന്നതും അവൻ്റെ ജീവിതവും നന്മയ്ക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയുമാണെങ്കിൽ എന്തെല്ലാം തലത്തിലുള്ള പ്രയാസങ്ങൾ അവൻ നേരിടേണ്ടി വന്നാലും അവൻ അതിനെന്ത് ചെയ്യരുത്? അതിനെ വലിയതായി കാണുകയും അവൻ്റെ പ്രബോധനത്തെ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. കാരണം എന്താ, അള്ളാഹുവിനെ അവൻ പ്രകീർത്തിക്കുകയും അള്ളാഹുവിനെയാണ് അവൻ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ അവൻ അവൻ്റെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും അവൻ്റെ ജീവിതചര്യയും ഒക്കെ എന്തായിരിക്കണം? മാതൃകയുള്ളത് ആയിരിക്കണം. മ്ലേച്ഛമായ മോശമായ അധർമ്മങ്ങളിൽ നിന്ന് അവനെന്ത് ചെയ്യണം? സ്വയം വിട്ടുനിൽക്കണം. അതുപോലെ തന്നെ അവൻ ചെയ്യുന്നതായ നന്മയുള്ള പ്രവർത്തനങ്ങളെ അവൻ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത്. വലി റബ്ബിക ഫസ്ബീർ, അങ്ങനൊക്കെ നീ ചെയ്താലും ഒരുപാട് പ്രയാസം നിനക്ക് നേരിടേണ്ടി വരും. വലി റബ്ബിക ഫസ്ബീർ, റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. കാരണം നന്മ ചെയ്യുന്നവന് എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? തിന്മയെ നേരിടേണ്ടി വരും, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് പറയാം, ഫഇദാ നുഖിറ ഫിന്നാഖൂർ, എന്നാൽ കാഹളത്തിൽ ഊതപ്പെട്ടാൽ, സൂർ നാഖൂർ എന്നൊക്കെ പറയപ്പെടുന്നത് എന്താണ്? കാഹളത്തെക്കുറിച്ചാണ്. അപ്പോൾ കാഹളത്തിൽ ഊതപ്പെട്ടാൽ, ഫദാലിക യൗമ ഇദിൻ യൗമുൻ അസീർ. നുഖീറ എന്ന് പറഞ്ഞാൽ ഊത ആണ്, നാക്കൂർ എന്ന് പറഞ്ഞാൽ ഊതുന്ന വസ്തു, അതാണ് കാഹളം എന്ന് പറയും, കാഹളത്തിൽ ഊത. അപ്പോൾ അത് ഇൻദാറുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണത്, ഇൻദാർ. അപ്പോൾ താക്കീദ ഫഇദാ നുഖീറ ഫിന്നാഖൂർ. അപ്പോൾ അവർ മുമ്പ് കാലങ്ങളിൽ യുദ്ധത്തിൻ്റെ പിന്നെ ഇത് തുടക്കം ആരംഭം അറിയിക്കാനും അതേപോലെ തന്നെ സൈന്യത്തെ പെട്ടെന്ന് വിളിച്ചു കൂട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെന്ത് ഉപയോഗിച്ചിരുന്നു? കാഹളം വെച്ചിരുന്നു. അതാണ് യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങി എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്നതുപോലെ ഫഇദാ നുഖിറ ഫിന്നാഖൂർ എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ആയത്തിന് വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ അൻഅം, അതായത് ഞാൻ എങ്ങനെയാണ് സുഖലോലുപതനാകുന്നത്, അതായത് സുഖം പിന്നെ എല്ലാ കാര്യത്തിനും അങ്ങേയറ്റത്തെ ഭൗതികമായ സുഖത്തെ തേടിപ്പോകുന്നത്. വസാഹിബുൽ ഖർനി, കാഹളത്തെ ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ഖദിൽതഖമൽ ഖർന വഹന ജബ്ഹതഹു, അവൻ അവൻ്റെ വായിൽ, ഇൽത്തഖമ എന്ന് പറഞ്ഞാൽ ചുണ്ടുകൊണ്ട് പിടിക്കുന്ന ഇൽത്തഖമ എന്ന് പറയാം. അപ്പോൾ ഇൽത്തഖമ സ്ഥതി എന്നൊക്കെ പറഞ്ഞാൽ മുല കുടിക്കുന്നതിന് പറയും. അപ്പോൾ കാഹളത്തെ അവൻ്റെ ചുണ്ടോട് ചേർത്തു വച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വഹന ജബ്ഹതഹു, അവൻ്റെ അതായത് സൂക്ഷിച്ച് കേൾക്കാൻ വേണ്ടി അവൻ്റെ നെറ്റി ചുളിക്കുകയും ചെയ്തിരിക്കുന്നു. യൻതദിറു മതാ യുഅ്മറു ഫയൻഫുഖ്, എപ്പോഴാണോ കൽപ്പന ലഭിക്കുന്നത് അപ്പോൾ ഊതാൻ വേണ്ടി അവൻ തയ്യാറായി നിൽക്കുന്നു. ഫഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ സ്വഹാബത്ത് അല്ലാഹു റസൂലിനോട് ചോദിച്ചു, ഫമാ തഅ്മുറുനാ യാ റസൂലല്ലാഹ്, ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അള്ളാഹു റസൂലെ ഞങ്ങൾ എന്താണ് പറയേണ്ടത്, ഞങ്ങളോട് അങ്ങേക്ക് നൽകാനുള്ള കൽപ്പന എന്താണ്, വസീയത്ത് എന്താണ്? കാരണം വല്ലാത്തൊരവസ്ഥയിലാണ്. ഖാല, നിങ്ങൾ ഇപ്രകാരം പറയുക, ഖൂലൂ, നിങ്ങൾ ഇപ്രകാരം പറയണം, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽനാ,
അപ്പൊ ഒരു വിശ്വാസി ആഖിറത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അന്ത്യദിനത്തെ കുറിച്ചൊക്കെ അവൻ ഓർക്കുമ്പോഴെല്ലാം അവൻ എന്താ പറയേണ്ടത്? ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കുവാൻ അവൻ എത്ര സ്തുത്യർഹനാണ്. വനിഅമൽ വക്കീൽ, പിന്നെ വഅലല്ലാഹി തവക്കൽന, ഞങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു. അപ്പൊ ആഖിറത്തിനെ കുറിച്ച് ഓർക്കുന്ന വേളകളിൽ ഒരാള് കൂടുതലായി പറയേണ്ട വാക്കുകൾ, ആഖിറത്തിനെ കുറിച്ച് മാത്രമല്ല ഇൻദാറുമായി താക്കീതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒരാൾ കേൾക്കുമ്പോൾ അയാൾ എന്താ പറയേണ്ടത്? ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽന. നബിസ്വല്ലം പഠിപ്പിച്ചെന്ന് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽന, വളരെ എളുപ്പമുള്ള കാര്യം. അപ്പൊ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന, അതേപോലെ തന്നെ താക്കീത് നൽകപ്പെടുന്ന കാര്യങ്ങൾ, അതിനി ജീവിതത്തിലാണെങ്കിൽ പേടിപ്പെടുത്തുന്ന അതേപോലെ തന്നെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തു പറയുക? ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ അലല്ലാഹി തവക്കൽന. ഇത് വിശുദ്ധ ഖുർആനിന്റെ സാക്ഷാത്കാരം കൂടിയാണ്. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ആരിൽ ഭരമേൽപ്പിക്കുക? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. മാത്രമല്ല വല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വിശ്വാസി അവൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അവൻ എന്താ പറയുക? ഞങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങളെല്ലാം എവിടേക്ക് മടങ്ങും? അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യും. ഫദാലിക യൗമഇദിൻ, ആ ദിവസം, അതായത് കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, യൗമുൻ, ആ ദിവസമാകുന്നു, യൗമുൻ ഒരു ദിവസം, അസീർ, കഠിനമായ, പ്രയാസകരമായ. ഉസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പം എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അറബി ഭാഷ യുസ്ർ, ഉസ്ർ, അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഫഇന്നമഅൽ ഉസ്രി, ആദ്യം ഉസ്റാണ്, യുസ്ര, ഇന്നമഅൽ ഉസ്രി യുസ്ര, ഉസ്റിനോടൊപ്പം എപ്പോഴും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്, പ്രയാസത്തോടൊപ്പം എളുപ്പവും ഉണ്ടായിരിക്കും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഉണ്ടാകുന്ന അന്ത്യദിനത്തിലെ അവസ്ഥയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. വഅമ്മാ മൻ അഅ്താ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫഅമ്മാ മൻ അഅ്താ വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ യുസ്ര. വിശ്വസിക്കുകയും തഖ്വ അവലംബിക്കുകയും ചെയ്ത വ്യക്തി, അതേപോലെ തന്നെ അതിനുവേണ്ടി തൻ്റെ ധനത്തിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്ത ആൾ, വസദ്ദഖ ബിൽ ഹുസ്ന, സന്മാർഗത്തിൽ വിശ്വസിക്കുകയും ചെയ്ത, അതായത് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തവൻ, ഫസനയസ്സിറുഹു ലിൽ യുസ്ര, അവന് നാം എളുപ്പമാക്കി. വഅമ്മാ മൻ ബഖില വസ്തഗ്ന, എന്നാൽ പിശുക്ക് കാണിക്കുകയും ഒന്നും നൽകാതെ, വസ്തഗ്ന, എനിക്ക് ഞാൻ തന്നെ മതി, എനിക്ക് മറ്റൊരാളെയും ആവശ്യമില്ല, അതായത് അള്ളാഹുവിൻ്റെ മേൽ സ്വയം ധന്യത നടിക്കുകയും ചെയ്തവൻ, വസ്തഗ്ന, വകദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും നല്ല വചനങ്ങളിൽ, അതായത് അള്ളാഹുവിൻ്റെ വാക്കുകളിൽ അവൻ അവിശ്വസിക്കുകയും ചെയ്തു, ഫസനയസ്സിറുഹു ലിൽ ഉസ്ര, അവനെ ഏറ്റവും പ്രയാസകരമായ കാര്യത്തിലേക്ക് അവന് നാം എളുപ്പമാക്കി കൊടുക്കും. നുയസ്സിറുഹു ലിൽ ഉസ്ര, അവന് പ്രയാസത്തിലേക്ക് നാം എളുപ്പമാക്കി കൊടുക്കും. അപ്പം അതാണ് ഇവിടെ പറഞ്ഞത്, ഫദാലിക യൗമ ഇദിൻ യൗമുൻ അസീർ, അത് പ്രയാസകരമായ ദിവസം. അലൽ കാഫിരീന ഗൈറു യസീർ, ഉണ്ടോ അസീർ യസീർ വിപരീത പദങ്ങളാണ്. യസീർ എന്ന് പറഞ്ഞാൽ എളുപ്പം, യസീർ എന്ന് പറഞ്ഞാൽ എളുപ്പം, സഹൽ എന്നുള്ള അർത്ഥം. അസീർ എന്ന് പറഞ്ഞാൽ സ്വഅബ് അല്ലേ, വളരെ പ്രയാസം, കുടിസ, കഠിനമായതെന്നുള്ള അർത്ഥം. അലൽ കാഫിരീന ഗൈറു യസീർ, സത്യനിഷേധികൾക്ക് അതൊരിക്കലും എളുപ്പമായിരിക്കുകയില്ല. മാത്രമല്ല പിന്നെ സുറാറത്ത് ബിൻ ഔഫ എന്ന് പറയുന്ന അദ്ദേഹം ബസ്രയിലെ ഖാദിയായിരുന്നു. ബസ്രയിലെ ഖാദിയായിരുന്നു ആര്? സുറാറത്ത് ബിൻ ഔഫ റളിയ എന്ന് പറയുന്ന അദ്ദേഹം. അദ്ദേഹം സുബഹി നമസ്കാരത്തിന്, ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം സുബഹി നമസ്കാരത്തിന് ഈ സൂറത്ത് പാരായണം, സൂറത്തുൽ മുദ്ദസ്സിർ പാരായണം ചെയ്യുകയും, فإذا نقر في الناقور فذلك يومئذ يوم عسير
അലൽ കാഫിരീന ഗൈറു യസീർ എന്ന വചനങ്ങൾ പാരായണം ചെയ്ത് അദ്ദേഹം പിന്നെ മരണപ്പെട്ട് വീഴുകയും ചെയ്തൊരു സന്ദർഭം, അതായത് ബസറയിലെ ഖാദിയായ സുറാറത്ത് ബിൻ ഔഫ റഹിമഹുല്ല അദ്ദേഹം പിന്നെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന വേളയിൽ ഈ ആയത്തുകൾ പാരായണം ചെയ്ത് ആ സമയത്ത് അദ്ദേഹം പിന്നെ മരണപ്പെട്ട് വീഴുകയും ചെയ്തൊരു സംഭവം ഇമാം ഇബ്നു കഥീർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് ആ ആയത്തിൻ്റെ, അതായത് ആയത്ത് ഉൾക്കൊള്ളുന്ന അർത്ഥതല ഒരു മനുഷ്യൻ്റെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനവും ഭയവും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം അത് ആ സംഭവം ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. ഏതായാലും ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം അയാൾ എന്ത് വായിക്കുക? സൂറത്തുൽ മുദ്ദസ്സിർ വായിച്ചാൽ ലഭിക്കുന്നതാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, അതായത് ഒരാൾ ആ ഉന്മേഷത്തോടു കൂടി എഴുന്നേറ്റ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അയാൾ എന്തു ചെയ്യുക? കഠിനമായി പരിശ്രമിക്കുക, റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എന്തു ചെയ്യുക? തന്നെ കൊണ്ട് ആവുന്ന വിധത്തിൽ പരിശ്രമിക്കാൻ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. കും, അതാണ് കും ഫഅൻദിർ, എഴുന്നേൽക്ക് എന്നാൽ ഫഅൻദിർ, നീ താക്കീത് നൽകി. വറബ്ബക ഫകബ്ബിർ, അള്ളാഹുവിനെ നീ എന്ത് ചെയ്യും? പ്രകീർത്തിക്ക്, അവനെ നീ വലിയവനായി കാണും. വസിയാബക ഫതഹിർ വർറുജ്സ ഫഹ്ജുർ, എല്ലാവിധ മ്ലേച്ഛതയിൽ നിന്നും മലിനമായ കാര്യങ്ങളിൽ നിന്നും നീ നിന്റെ വസ്ത്രത്തെ ശുദ്ധീകരിക്കുക. അതുപോലെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ, എന്നതുപോലെ തന്നെ നിന്റെ പ്രവർത്തനങ്ങളെയും നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെയും നിന്റെ വിശ്വാസത്തെയും എല്ലാത്തിനെയും നീ എന്ത് ചെയ്യുക? സംസ്കരിക്കുക, സംസ്കാരമുള്ളവനാകുക. വലാ തംനുൻ തസ്തക്സിർ, ഒരിക്കലും നീ എന്ത് ചെയ്യാതിരിക്കുക. നീ ചെയ്യുന്നതായ ഔദാര്യം, പ്രവർത്തനങ്ങൾ, ധർമ്മം, ഇതൊന്നും നീ നിനക്ക് കൂടുതൽ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് നീ ചെയ്യാതിരിക്കുക. കൂടുതൽ തിരികെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക, മറിച്ച് അള്ളാഹുവിൻ്റെ പ്രീതിയും അവനിൽ നിന്നുള്ള പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക. വലി റബ്ബിക ഫസ്ബിർ, ആ റബ്ബിന് വേണ്ടി നീ ക്ഷമിക്കുകയും ചെയ്യുക. ഫഇദാ നുഖിറ ഫിന്നഖ്, എന്നിട്ട് പറയാൻ അന്നേ ദിവസം നിങ്ങൾക്ക് എളുപ്പമുള്ള ദിവസമായിരിക്കും, പക്ഷെ ആർക്കായിരിക്കും പ്രയാസം? നിങ്ങളുടെ പ്രബോധനത്തിൽ നന്മയോട് നിരാകരിച്ച് നിൽക്കുകയും അതിനെ നിഷേധിക്കുകയും ചെയ്തവരാരോ അവർക്കായിരിക്കും എന്ത് അന്നേ ദിവസം പ്രയാസം നേരിടേണ്ടി വരുന്നത്. എന്നാൽ അന്നേ ദിവസം വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അന്നേ ദിവസം എളുപ്പമുള്ള ദിവസമായിരിക്കും. അപ്പോൾ ഈ ദിവസത്തെ പ്രയാസങ്ങളെ ആ ദിവസത്തിലെ എളുപ്പങ്ങൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യുക? കരുതി വെക്കുക എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ 10 ആയത്ത് ഇത് അവസാനിക്കും. നമുക്കൊന്ന് പാരായണം ചെയ്തിട്ട് അവസാനിപ്പിക്കാം. أعوذ بالله من الشيطان الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم يا أيها المدثر يا قم فأنذر قم فأنذر وربك فكبر وربك فكبر 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 ര എന്നുള്ള തർക്കി റായെ അവിടെ റ എന്നുള്ള രൂപത്തിൽ ഉച്ചരിക്കരുത്. റായും ലാമും അത് നേർത്ത രൂപത്തിലും അതേപോലെ തന്നെ കുറച്ച് തഫ്ഹീം ചെയ്ത രൂപത്തിൽ രണ്ട് രൂപത്തിൽ ഉച്ചരിക്കുന്ന പദങ്ങളാണ്. ഇപ്പോൾ അള്ളാ അല്ലേ, എന്നാൽ അള്ളാ എന്നുള്ളതിൻ്റെ മുന്നേ കസറ് വന്നാലോ? ബിസ്മില്ലാ, അവിടെ ലാന്നായി. ബിസ്മില്ലാ എന്ന് പറയാരെങ്കിലും ഇല്ല. അപ്പോൾ എന്നാ പോലെ ഇപ്പോൾ അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, എന്നാൽ നമ്മൾ ബിസ്മി ഓതുമ്പോൾ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്ന് പറയില്ല. എന്നതുപോലെ റാക്ക് സുക്കൂനും അതിൻ്റെ മുന്നേ കസറയും വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ ഉച്ചരിക്കുക? രാ എന്നാണ് ഉച്ചരിക്കുക. അതാണ് വസിയാബക ഫതഹിർ അവിടെ നമ്മൾ ഫഹ്ജുർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഫഹ്ജുർ. കാരണം എന്താ, അതിൻ്റെ മുന്നേ ഖസറല്ല, അതിന് സുക്കൂനാണ്, പക്ഷെ അതിൻ്റെ മുന്നേ എന്ത് വന്നിട്ടില്ല? ഖസറ വന്നിട്ടില്ല. വലാ തംനു തസ്തക്സിർ, തസ്തക്സിർ തസ്തക്സിർ എന്ന് പറയരുത്, മനസ്സിലായില്ല. കസറ എന്ന് പറഞ്ഞാൽ എന്താ? കസറ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാന്നാണ്. എന്നാൽ
പിന്നെ ഇവിടെ കസ്റത്ത് എന്നുള്ള, അതായത് ധാരാളം എന്നുള്ളതാണ്, സ ആണ് ഇവിടെ. فإذا نقر في الناقور فذلك يومئذ يوم عسير فذلك يومئذ يوم عسير على الكافرين غير يسير അതേപോലെ തന്നെ അസീർ യസീർ മനസ്സിലായി. കാരണം എന്താ, എൻ്റെ യാമലെ സുക്കൂനാണ്, റാമലെ സുക്കൂനാണ്, അതിൻ്റെ തൊട്ടു മുന്നേ കസറാണ്. അസീർ ബസീർ, അത് നമ്മൾ ഒന്ന് സമയത്ത് സൂക്ഷിക്കുക. അള്ളാഹു സുബ്ഹാന തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുവിൻ്റെ പക്കൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മയും നമ്മുടെ സന്താനങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറാ.